हाई फ्रेंड्स एवरकम सिग्नेचर टेक्स एंड टिप्स स्वागत नम प्लस टू केमिस्ट्री इलेक्ट्रो केमिस्ट्री मूनामत्ते चैप्टर कंप्लीट टॉपिक्स वाले ईसी आई वाले डीटेल्ड मनसिलाक्की कहिंजिरिक्कयाण नम्मल इतुवरे परंजु वन्न मून चाप्टरिलेयुम ओरु टॉपिकुम निंगल्क्क काणाते पढ़िक्केंड आवश्यम वन्निट्टुंडाविल्ल एन्न ञान विश्वसिक्कुन्नु प्लस टू केमिस्ट्री अल्पम वेटेज कूड़ल चाप्टर इलेक्ट्रो केमिस्ट्री इलेक्ट्रो केमिस्ट्री तीयरी पार्ट वाले ईसी आई तन्ने एल्लावरुम मनसिलाक्की कहिंजुवेन्न ञान विश्वसिक्कुन्नु पक्षे ई ओरु चाप्टरिल निन्न प्रॉब्लम्स आयिरिक्कुम कूड़ुतलायिट्टुम चोदिक्कुन्नुण्डायिरिक्कुक नेर्स इक्वेशन वच्चुकोंडुल्ल कुरे प्रॉब्लम्स नम्मल नालामत्ते वीडियोयिल डिस्कस कोल्ड्रैशस लो फैराडेस फर्स्ट लो सेकंड लो मोलार कंडक्टिविटी भागंगली क्वेश्चंस कूड़ल वरान साध्य അതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കോൾഡ്രൈസസിലോ ഫാരഡേസിലോ മോളാർ കണ്ടക്ടിവിറ്റി എന്നീ ടോപ്പിക്സിലുള്ള വരാൻ ചാൻസ് ഉള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾക്ക് ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ പ്രോബ്ലത്തിലോട്ട് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇഫ് ഇ എ ജി പ്ലസ് ബാർ എ ജി ഈക്വൽ ടു 0.80 വോൾട്ടേജ് ആൻഡ് ഈ എച്ച് പ്ലസ് ബാർ എച്ച് ടു ഈക്വൽ ടു 0 വോൾട്ടേജ് ഇൻ എ സെൽ. ഒരു സെല്ലിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ഇലക്ട്രോഡും സിൽവർ ഇലക്ട്രോഡുമാണ്. സിൽവർ ഇലക്ട്രോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് 0.80 വോൾട്ടേജ്. ഹൈഡ്രജൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട് 0 വോൾട്ടേജ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വിൽ ആക്ട് ആസ് ആനോഡ് ആൻഡ് കാഥോഡ്. ഇതിലേതാണ് ആനോഡ് കാഥോഡ് എന്ന് പറയണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് സെൽ റെപ്രസെൻറ്റേഷൻ. സെൽ റെപ്രസെൻറ്റേഷൻ എഴുതാനാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇ എം എഫ് ഓഫ് ദ സെൽ. ഈ സെല്ലിൻ്റെ ഇ എം എഫ് എഴുതാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ആനോഡും കാഥോഡും കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ സിൽവറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് തന്നിരിക്കുന്നത്, ഇത് ഹൈഡ്രജൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം, ഏത് ഇലക്ട്രോഡിനാണോ ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ അവനിൽ റിഡക്ഷൻ നടക്കും. ഓക്കെ, ഒരു ഇലക്ട്രോഡിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ ആ ഇലക്ട്രോഡിൽ റിഡക്ഷൻ നടക്കുന്നു എന്നാണ്. ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ, ഹൈഡ്രജനെയും സിൽവറിനെയും കമ്പയർ ചെയ്യുമ്പോൾ, സിൽവറിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ. അതുകൊണ്ട് തന്നെ സിൽവറിലായിരിക്കും റിഡക്ഷൻ നടക്കുക. ഹൈഡ്രജനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവ്, അതുകൊണ്ട് ഹൈഡ്രജനിലായിരിക്കും ഓക്സിഡേഷൻ നടക്കുക. ഓക്സിഡേഷൻ നടക്കുന്ന റോഡാണ് ആനോഡ്, റിഡക്ഷൻ നടക്കുന്ന റോഡാണ് കാഥോഡ്. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന എ ജി പ്ലസ് ബാർ എ ജി, എച്ച് പ്ലസ് ബാർ എച്ച് ടു എന്ന് പറയുന്നത് കണ്ടിട്ട് കൺഫ്യൂഷൻ ആവരുത്. തന്നിരിക്കുന്ന രണ്ടും റിഡക്ഷൻ പൊട്ടൻഷ്യലുകളാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യലുകളിൽ നിന്നാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്. എന്ത്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണോ കൂടുതൽ അവന് റിഡക്ഷൻ നടക്കുന്നു, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആർക്കാണോ കുറവ് അവന് ഓക്സിഡേഷൻ നടക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിഡേഷൻ നടന്നാൽ ഹൈഡ്രജൻ ആയിരിക്കും എന്ത്? ആനോഡ്. നിങ്ങൾ ആൻസർ എടുത്ത് എഴുതുക. എ എന്ന് പറഞ്ഞ് ആൻസർ എടുത്ത് എഴുതുക. ആനോഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആയിരിക്കും. കാഥോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിൽവർ ഇലക്ട്രോഡ് ആയിരിക്കും. കാഥോഡ് എന്ന് പറഞ്ഞാൽ സിൽവർ ഇലക്ട്രോഡാണ്. ഓക്കെ, ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് എഴുതാത്തത്. ഇനി അടുത്തത് സെൽ റെപ്രസെൻറ്റേഷൻ എഴുതാനാണ് പറയുന്നത്. ഈ രണ്ട് ഇലക്ട്രോഡിനെയും കണക്ട് ചെയ്ത സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ എഴുതാനാണ് പറയുന്നത്. ആദ്യം സെൽ റെപ്രസെൻറ്റേഷൻ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഡബിൾ സ്ലാഷ് വരിക, അത് സാൾട്ട് ബ്രിഡ്ജ് വരയ്ക്കുക. ഓക്കെ, സാൾട്ട് ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റിൽ ആര് വേണം, റൈറ്റിൽ ആര് വേണം? ലെഫ്റ്റിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ആനോഡിനെയാണ്. റൈറ്റിൽ എഴുതേണ്ടത് ആരെയാണ്? കാഥോഡിനെയാണ്. ഇവിടെ ഹൈഡ്രജനാണ് ആനോഡ് അല്ലേ. അപ്പോൾ ഹൈഡ്രജന് ആനോഡാണെങ്കിൽ ഹൈഡ്രജന് സംഭവിക്കുന്നത് എന്താണ്? ആനോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയല്ലേ. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എന്തായിട്ട് മാറും? എച്ച് പ്ലസ് ആയിട്ട് മാറും. ശ്രദ്ധിക്കുക, എച്ച് ടു എന്ന് പറയുന്നത് എച്ച് പ്ലസ് ആയിട്ട് മാറുന്നു. ഇതാണ് ഓക്സിഡേഷൻ. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നിടത്ത് അങ്ങനെ നേരെ എഴുതുകയല്ല. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ എന്ന് പറയുന്നത് എച്ച് പ്ലസ് ആയിട്ട് മാറുന്നു. പക്ഷേ ഈ ഹൈഡ്രജനെ നമ്മൾക്ക് ഒരു ഇലക്ട്രോഡാക്കി വെക്കാൻ പറ്റില്ല. എസ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാറ്റിനത്തിൻ്റെ സപ്പോർട്ട് കൂടിയുള്ളതാണ് അല്ലേ. അപ്പോൾ എച്ച് ടു എന്ന് പറയുന്നതിൻ്റെ കൂടെ ആരും കൂടെ വേണം? പ്ലാറ്റിനം എന്ന് പറയുന്ന റോഡ് കൂടെ വേണം. അപ്പോൾ PT/H2/H+ സാൾട്ട് ബ്രിഡ്ജ്. ഇതിന് തൊട്ട് റൈറ്റ് സൈഡ് നമ്മൾ ആരെ എഴുതണം? കാഥോഡ് എഴുതണം അല്ലേ. കാഥോഡ് ആരാണ്? സിൽവറാണ്. സിൽവറിന് സംഭവിക്കുന്ന എന്താണ്? കാഥോഡിൽ റിഡക്ഷൻ ആണ്. അതായത് എ ജി പ്ലസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? എ ജി ആയിട്ട് മാറുന്നു. ഇതാണ് കാഥോഡിൽ സംഭവിക്കുന്നത്. ഇതാണ് ഈ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ, സെൽ റെപ്രസെൻറ്റേഷൻ. ഇനി അടുത്തത് ഫൈൻഡ് ഇ എം എഫ് ഓഫ് ദ സെൽ. ഈ സെല്ലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഈ സെല്ല് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇ റൈറ്റ് മൈനസ്
ഈ ലെഫ്റ്റ് അല്ലേ ഈ റൈറ്റ് എന്ന് പറഞ്ഞാൽ കാഥോഡ് ആണ് സിൽവർ ആണ് സിൽവറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ് സിൽവറിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.80 വോൾട്ടേജ് ആണ് മൈനസ് ലെഫ്റ്റിലുള്ളത് ആരാണ് ഹൈഡ്രജൻ ആണ് ഹൈഡ്രജൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ് 0 ആണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഈ സെല്ല് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം രണ്ട് ഇലക്ട്രോഡിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ തമ്മിൽ മൈനസ് ചെയ്യണം റിഡക്ഷൻ പൊട്ടൻഷ്യൽ തമ്മിൽ മൈനസ് ചെയ്യണം ഈക്വൽ ടു നമ്മൾക്ക് എത്ര കിട്ടും 0.80 വോൾട്ടേജ് കിട്ടും ഇതാണ് ഈ സെല്ലിൻ്റെ EMF ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക വളരെ ഈസിയാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് റിഡ്യൂസിങ് ഏജൻറ്റ് ആൻഡ് സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് തന്നിരിക്കുന്ന ഈ അഞ്ച് ഓപ്ഷനിൽ ഈ അഞ്ച് മെറ്റൽസിൽ ഏതാണ് സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ് സ്ട്രോങ്സ്റ്റ് റിഡ്യൂസിങ് ഏജൻറ്റ് എന്നത് നമ്മൾക്ക് കണ്ടുപിടിച്ച് കൊടുക്കണം ഓപ്ഷനിൽ പറയുന്നത് ഇതൊക്കെയാണ് K+ബാർ K ഈക്വൽ ടു -2.93 വോൾട്ടേജ് Mg+ബാർ Mg ഈക്വൽ ടു -2.37 വോൾട്ടേജ് Cr3+ബാർ Cr ഈക്വൽ ടു -0.74 വോൾട്ടേജ് Ag+ബാർ Ag ഈക്വൽ ടു 0.80 വോൾട്ടേജ് Hg+ബാർ Hg ഈക്വൽ ടു 0.79 വോൾട്ടേജ് ഓക്കെ തന്നിരിക്കുന്നതെല്ലാം ഓരോ മെറ്റൽസിൻ്റെയും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ സ്ട്രോങ്സ്റ്റ് റിഡ്യൂസിങ് ഏജൻറ്റ് റിഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് പറഞ്ഞാൽ റിഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ അവനിൽ നടക്കുന്നത് എന്തായിരിക്കും ഓക്സിഡേഷൻ ആയിരിക്കും അല്ലേ ഞാനൊരു റിഡ്യൂസിങ് ഏജൻ്റ് ആണ് എങ്കിൽ എനിക്ക് സംഭവിക്കുന്നത് ഓക്സിഡേഷനാണ് എന്നിൽ നടക്കുന്നത് ഓക്സിഡേഷനാണ് അതുപോലെ തന്നെ ഓക്സിഡൈസിങ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെങ്കിൽ എന്നിൽ നടക്കുന്നത് റിഡക്ഷൻ ആയിരിക്കും അല്ലേ ഞാനൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് എങ്കിൽ എന്നിൽ നടക്കുന്നത് റിഡക്ഷൻ ആയിരിക്കും എങ്ങനെയുള്ള മെറ്റൽസിലാണ് റിഡക്ഷൻ നടക്കുക റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളവരാണ് റിഡക്ഷൻ നടക്കുക അല്ലേ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇവിടെ ആർക്കാണ് കൂടുതൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള രണ്ട് വാല്യൂസ് ഉണ്ട് 0.79 0.80 ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ് സിൽവറിനാണ് അല്ലേ സിൽവറിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ ഈ അഞ്ച് ഓപ്ഷനിൽ സിൽവറിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ അതുകൊണ്ട് തന്നെ സിൽവറിലാണ് റിഡക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് സിൽവറാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓക്കെ ഇവിടെ തന്നിരിക്കുന്ന സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതായിരിക്കും Ag സിൽവർ ആണ് ഓക്കെ സിൽവർ ആണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് അതുപോലെ നേരെ തിരിച്ചൊന്ന് ആലോചിക്കുക റിഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അവനിൽ ഓക്സിഡേഷനാണ് നടക്കുന്നത് ഓക്സിഡേഷൻ അവനിൽ നടക്കണമെങ്കിൽ അവൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അത്രത്തോളം കുറവായിരിക്കണം ഇവിടെ തന്നിരിക്കുന്ന അഞ്ച് വാല്യൂസിൽ ഏതിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വളരെ കുറവ് നെഗറ്റീവ് തന്നിരിക്കുന്ന മൂന്ന് ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൽ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി ഏതാണ് -2.93 വോൾട്ടേജ് ആണ് അല്ലേ പൊട്ടാസ്യത്തിനാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വളരെ കുറവ് അതുകൊണ്ട് തന്നെ പൊട്ടാസ്യത്തിനായിരിക്കും ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കുക ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അവനായിരിക്കും റിഡ്യൂസിങ് ഏജൻ്റ് ഓക്കെ അപ്പോൾ സ്ട്രോങ്സ്റ്റ് റിഡ്യൂസിങ് ഏജൻ്റ് ഏതാണ് പൊട്ടാസ്യമാണ് വളരെ ഈസിയായി തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം ഇനി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി വെച്ചുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് തേർഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കണ്ടക്ടിവിറ്റി ഓഫ് 0.00241 mm acetic acid is 7.896 × 10⁻⁵ C1 cm⁻¹. കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി തന്നിരിക്കുന്നത് 0.00241 mm കോൺസെൻട്രേഷൻ ഉള്ള അസറ്റിക് ആസിഡ് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് അസറ്റിക് ആസിഡിൻ്റെ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട് കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷനും തന്നിട്ട് മോളാർ കണ്ടക്ടിവിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് ഇനി അടുത്തത് ഇഫ് ലാംഡ എം നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഫോർ അസറ്റിക് ആസിഡ് ഈസ് 390.5 C1 cm²⁻¹ ലാംഡ എം അസറ്റിക് ആസിഡിൻ്റെ ലാംഡ എം തന്നിട്ടുണ്ട് എന്നിട്ട് വാട്ട് ഈസ് ഇറ്റ്സ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ആ ഒരു അസറ്റിക് ആസിഡിൻ്റെ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് മോളാർ കണ്ടക്ടിവിറ്റിയും ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും അപ്പോൾ ഈ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ ഒന്ന് എഴുതി വയ്ക്കുക ഫസ്റ്റ് പറയുന്ന കാര്യം എന്താണ് അതിൻ്റെ കോൺസെൻട്രേഷൻ മോളാരിറ്റി തന്നിട്ടുണ്ട് ഓക്കെ എം ഈക്വൽ ടു എത്രയാണ് 0.00241 mm ഇനി അടുത്തത് തന്നിരിക്കുന്നത് എന്താണ് കണ്ടക്ടിവിറ്റി അല്ലേ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കാപ്പ കെ ഈക്വൽ ടു 7.896 × 10⁻⁵ C1 cm⁻¹ ഇനി അടുത്തത് തന്നിരിക്കുന്നത് എന്താണ് ലാംഡ എം നോട്ട് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട് 390.5 C1 cm²⁻¹ ഓക്കെ
ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മോളാർ കണ്ടക്ടിവിറ്റിയാണ്. മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കെ ഇൻടു 1000 ഡിവൈഡഡ് ബൈ എം, കാപ്പ ഇൻടു 1000 ഡിവൈഡഡ് ബൈ മോളാരിറ്റിയാണ്. കെ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 7.896 ഇൻടു 10⁻⁵ ഇൻടു 1000 ഹോൾ ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞാൽ 0.00241 ആണ്. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഫൈനൽ ആൻസർ 32.76 ആണ് കിട്ടുക. മോളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ അതേ യൂണിറ്റ് തന്നെയാണ്, C1 cm² മോൾ റേസ് ടു -1 ആണ്. ഓക്കെ, 32.76 ആണ് ലാംഡ എം സി എന്ന് പറയുന്ന മോളാർ കണ്ടക്ടിവിറ്റി. ഇനി അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ കെ ആണ്. ക്യാപിറ്റൽ കെ ഈക്വൽ ടു C α² ഡിവൈഡഡ് ബൈ 1 - α. എന്താണ് സി എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ, ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ക്വസ്റ്റനിൽ തന്നിട്ടില്ല അല്ലേ, എന്നിരുന്നാലും നമ്മൾക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റണം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ലാംഡ എം സി ലാംഡ എം നോട്ട് ഈ രണ്ട് വാല്യൂസിൽ നിന്നും കിട്ടുന്നതാണ്. നമ്മൾ കോൾഡ്രാഷസ് ലോവിൻ്റെ അപ്ലിക്കേഷൻസിൽ പഠിച്ചിട്ടുണ്ട് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഈക്വൽ ടു ലാംഡ എം സി ഡിവൈഡഡ് ബൈ ലാംഡ എം നോട്ട്. ലാംഡ എം നോട്ടിൻ്റെ വാല്യൂ ആയിരിക്കും വലുത്, അത് തന്നെ ആയിരിക്കണം ഡിനോമിനേറ്ററിൽ. ഓക്കെ, അപ്പോൾ ലാംഡ എം സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് കിട്ടി എത്രയാണ്, 32.76 ഡിവൈഡഡ് ബൈ ലാംഡ എം നോട്ട് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 390.5 ആണ്. ഡിവൈഡ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ 0.083 ആണ്. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് 0.083 ആണ്. ഇതെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ വാല്യൂ നമ്മൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, സോറി, ആ സി എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസെൻട്രേഷൻ ആണല്ലേ. 0.00241 ഇൻടു ആൽഫ എന്ന് പറഞ്ഞാൽ 0.083² ഹോൾ ഡിവൈഡഡ് ബൈ 1 - 0.083 ഈക്വൽ ടു ആദ്യം ഈ രണ്ട് നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ വണ്ണിൽ നിന്ന് ഈ നമ്പർ മൈനസ് ചെയ്ത് കിട്ടുന്ന ആൻസർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഫൈനൽ ആൻസർ മാത്രം ഞാൻ എഴുതുന്നുണ്ട്, 1.81 × 10⁻⁵ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ്. തന്നിരിക്കുന്നത് കോൺസെൻട്രേഷനും കണ്ടക്ടിവിറ്റിയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുമാണ്. ഇതിൽ നിന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമെല്ലാം നല്ലപോലെ തന്നെ മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾക്കിനി നാലാമത്തെ ക്വസ്റ്റിലോട്ട് കടക്കാം. ഇനി നമ്മൾക്ക് ഫാരഡേസ് ലോയിൽ നിന്ന് ഒരു പ്രോബ്ലം ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഹൗ മച്ച് ഇലക്ട്രിസിറ്റി ഇൻ ടേംസ് ഓഫ് ഫാരഡേ ഇസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 40 g ഓഫ് അലുമിനിയം ഫ്രം Al2O3, 20 g ഓഫ് കാൽസ്യം ഫ്രം CaCl2. Al2O3 ൽ നിന്ന് 40 g ഓഫ് അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുക്കണം. CaCl2 എന്ന് പറയുന്നതിൽ നിന്ന് 20 g ഓഫ് കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുക്കണം എന്നതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന മെറ്റൽസിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഓക്കെ, ഈ മെറ്റലിൻ്റെ ചാർജ് എത്രയാണ്, ഇവിടെ Al3+ ആണ്. Al3+ റിഡക്ഷൻ നമ്മൾക്ക് എഴുതാം. ഓക്കെ, Al3+ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യല്ലേ. Al3+ + 3 ഇലക്ട്രോൺ ഗീസ് Al. ഇതാണ് അലുമിനിയത്തിൻ്റെ റിഡക്ഷൻ റിയാക്ഷൻ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം വൺ മോൾ Al3+ എന്ന് പറയുന്നത് 3 മോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് 1 മോൾ Al ആയിട്ട് മാറുന്നു. ഓക്കെ, 1 മോൾ Al3+ 3 മോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് 1 മോൾ ഓഫ് അലുമിനിയമായിട്ട് മാറുന്നു. 1 മോൾ അലുമിനിയത്തിൻ്റെ മാസ് എത്രയാണ്, അതായത് അലുമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്, 27 g. ഇതിൽ നിന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യമുണ്ട്, 1 മോൾ Al3+ 3 മോൾ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് കിട്ടുന്നു, 27 g ഓഫ് അലുമിനിയം ഡെപ്പോസിറ്റ് ആവുന്നു, കാഥോഡിൽ ഡെപ്പോസിറ്റ് ആവുന്നു എന്നാണ്. ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു കാറ്റയൺ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട, അല്ലെങ്കിൽ 1 മോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ഇലക്ട്രിസിറ്റിയാണ് 1 F. ഒരു കാറ്റയോൺ 1 മോൾ ഓഫ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ഇലക്ട്രിസിറ്റിയാണ് 1 F. ഇവിടെ Al3+ എന്ന് പറയുന്നത് 3 ഇലക്ട്രോൺസിനെയാണ് ഗെയിൻ ചെയ്യുന്നത് അല്ലേ. 3 ഇലക്ട്രോൺസിനെ 3 മോൾസ് ഓഫ് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ
ത്രീ ഫാരഡ് കൊടുക്കേണ്ടി വരും. നമ്മൾ ഫാരഡേസ് ലോയുടെ ഭാഗത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നുണ്ട്, എ എൽ ത്രീ പ്ലസ് എന്ന് പറയുന്നത് ത്രീ മോൾസ് ഓഫ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ ത്രീ ഫാരഡ് ഓഫ് ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടി വരും. അങ്ങനെ ത്രീ ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുത്താൽ നമ്മൾക്ക് എത്ര കിട്ടും? 27 gram ഓഫ് അലുമിനിയം കിട്ടും. ഇതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾക്ക് ഇവിടെ കിട്ടേണ്ടത് എത്രയാണ്? 40 gram ആണ്. നമ്മൾ ത്രീ ഫാരഡ് കൊടുത്തപ്പോൾ 27 gram കിട്ടിയിട്ടുള്ളൂ. നമ്മൾക്ക് 40 gram ആണ് കിട്ടേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന്ന് മനസ്സിലാക്കുന്ന കാര്യം, ടു പ്രൊഡ്യൂസ് 27 gram ഓഫ് എ എൽ നമ്മൾ എത്ര ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുക്കണം? 3 farad ഇലക്ട്രിസിറ്റി കൊടുക്കണമല്ലേ. എങ്കിൽ 1 gram ഓഫ് എ എൽ 1 gram ഓഫ് അലുമിനിയത്തിന് വേണ്ടി നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും? 27 gram നമുക്ക് 3 farad കൊടുക്കണമെങ്കിൽ 1 gram ഓഫ് അലുമിനിയത്തിന് നമ്മൾ എത്ര ഫാരഡ് ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടി വരും? ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ 3 divided by 27 farad ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടി വരും. ശരിയാണോ? 1 gram നമ്മൾ 3 by 27 farad ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടി വരും. നമ്മൾക്ക് വേണ്ടത് എത്രയാണ്? 40 gram അല്ലേ. അപ്പോൾ 40 gram ഓഫ് അലുമിനിയം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും? 1 gram 3 by 27 ആണെങ്കിൽ 40 gram എത്രയായിരിക്കും? 3 by 27 × 40 ആയിരിക്കും. ഓക്കെ, അത്രയും ഫാരഡ് ആണ് കൊടുക്കേണ്ടി വരിക. ഈക്വൽ ടു 4.44 farad ആണ് കിട്ടുക. 4.44 farad ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുക്കേണ്ടി വരും. 40 gram ഓഫ് അലുമിനിയം ഡെപ്പോസിറ്റ് ആകുമ്പോൾ നമ്മൾ 4.44 farad ഇലക്ട്രിസിറ്റി കൊടുക്കേണ്ടി വരും. ഇതേപോലെ നമ്മൾക്ക് കാൽസ്യത്തിൻ്റെ ഒന്ന് ചെയ്ത് നോക്കാം. കാൽസ്യത്തിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? കാൽസ്യത്തിൻ്റെ ഇവിടെ ചാർജ് എത്രയാണ്? 2+ അല്ലേ. അപ്പോൾ Ca2+ 2 electron ഗെയിൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു? Ca2 മാറുന്നു അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് അവിടെ പറയാൻ ശ്രമിക്കുക. Ca2+ 1 mol Ca2+ 2 mol ഓഫ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് 1 mol ഓഫ് സി എ ഉണ്ടാവുന്നു. 1 mol ഓഫ് സിയുടെ മാസ് എത്രയാണ്? അറ്റോമിക് മാസ് എത്രയാണ്? 40 gram അല്ലേ. 1 mol Ca2+ 1 mol ഓഫ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ നമ്മൾ 1 farad ഇലക്ട്രിസിറ്റി കൊടുക്കണം. ഇവിടെ 2 mol ഓഫ് ഇലക്ട്രോൺ അല്ലേ. 2 mol ഓഫ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ഫാരഡ് കൊടുക്കേണ്ടി വരും? 2 farad കൊടുക്കേണ്ടി വരും. ഇവിടെ 3 electrons ആയ കാരണം, 3 mol ഓഫ് ഇലക്ട്രോൺസ് ആയ കാരണം നമ്മൾ 3 farad കൊടുത്തു. ഇവിടെ 2 mols ഓഫ് ഇലക്ട്രോൺ ആയ കാരണം നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? 2 farad കൊടുക്കേണ്ടി വരും. അപ്പോൾ 2 farad ഇലക്ട്രിസിറ്റി കൊടുത്താൽ നമ്മൾക്ക് 14 gram കിട്ടുന്നു. നേരെ തിരിച്ച് കാൽസ്യം 40 gram കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 2 farad ഇലക്ട്രിസിറ്റി കൊടുക്കണം. 40 gram കാൽസ്യം കിട്ടാൻ നമ്മൾ 2 farad ഇലക്ട്രിസിറ്റി കൊടുക്കണം. നമ്മൾക്ക് ഇവിടെ എത്ര കിട്ടിയാൽ മതി? 20 gram കിട്ടിയാൽ മതി. 40 gram 2 farad കൊടുക്കണമെങ്കിൽ 20 gram എത്ര കൊടുത്താൽ മതി? 20 gram നമ്മൾ വെറും 1 farad കൊടുത്താൽ പോരെ. അപ്പോൾ 20 gram ഓഫ് കാൽസ്യം ഡെപ്പോസിറ്റ് ആകുമ്പോൾ നമ്മൾ 1 farad ഓഫ് ഇലക്ട്രിസിറ്റി കൊടുത്താൽ മതിയാവും. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ 4.44 farad ആണ്. സെക്കൻഡ് ക്വസ്റ്റിൻ ആൻസർ 1 farad ആണ്. ഓക്കെ, കോൾഡ് റാഷസിൽ അവിടെ ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾക്ക് നിർത്താം. 5th question ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് ഗിവൺ ദാറ്റ് ലാംഡ എം നോട്ട് എച്ച് സി എൽ ഈക്വൽ ടു 426 cm²·1 ലാംഡ എം നോട്ട് എൻ എ സി എൽ ഈക്വൽ ടു 126 cm²·1 ലാംഡ എം നോട്ട് സി എച്ച് ത്രീ സി ഒ ഒ എൻ എ ഈക്വൽ ടു 91 cm²·-1. ഈ മൂന്ന് കാര്യങ്ങൾ തന്നിട്ട് നമ്മൾക്ക് സി എച്ച് ത്രീ സി ഒ ഒ എച്ചിൻ്റെ ലാംഡ എം നോട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന എച്ച് സി എൽ എൻ എ സി എൽ സി എച്ച് ത്രീ സി ഒ ഒ എൻ എ എന്ന് പറയുന്നതെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം നോട്ട് നമ്മൾക്കറിയാം. അത് യൂസ് ചെയ്തുകൊണ്ട് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ എം നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് ലോ ആണ് യൂസ് ചെയ്യുന്നത്? കോൾഡ് റാഷസ് ലോ ആണ്. കോൾഡ് റാഷസ് ലോ യൂസ് ചെയ്തുകൊണ്ട് അസറ്റിക് ആസിഡിൻ്റെ ലാംഡ എം നോട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വളരെ ഈസി ആയി തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഈ ഒരു പ്രോബ്ലം അല്ല, ഏത് പ്രോബ്ലം തന്നാലും ശരി, ആരുടെ ലാംഡ എം നോട്ടാണോ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അവനെ 2 അയണുകളായിട്ട് സ്പ്ലിറ്റ് ആക്കുക. ഇവിടെ തന്നിരിക്കുന്നത് ആരെയാണ്? സി എച്ച് ത്രീ സി ഒ ഒ എച്ച് അല്ലേ. ഇതിന് 2 അയണുകളായിട്ട് സ്പിട്ടാക്കിയാൽ എന്തായിരിക്കും? സി എച്ച് ത്രീ സി ഒ ഒ മൈനസും എച്ച് പ്ലസും അല്ലേ. ഒരു ആനയോണും ഒരു കാറ്റയോണും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആനയോൺ ഉള്ളവൻ ആരാണെന്ന് നോക്കുക. അതായത് സി എച്ച് ത്രീ സി ഒ ഒ മൈനസ് ഉള്ളത് ആരാണെന്ന് നോക്കുക. ആരാണ്? സി എച്ച് ത്രീ സി ഒ എൻ എ ആണ് അല്ലേ. സി ഒ ഒ എൻ എ ആണ്. അതേപോലെ എച്ച് പ്ലസ് ഉള്ളത് ആരാണെന്ന് നോക്കുക. തന്നിരിക്കുന്ന ഓപ്ഷനിൽ എച്ച് പ്ലസ് ഉള്ളത് ആരാണ്? എച്ച്. ഇവിടെ എച്ച് സി എൽ എച്ച് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 2 equations തമ്മിൽ ആഡ് ചെയ്യാം. ഓക്കെ, അതായത് ലാംഡ എം നോട്ട് സി എച്ച് ത്രീ സി ഒ ഒ എച്ച് ആണ് നമ്മൾക്ക് വേണ്ടത് എങ്കിൽ സി എച്ച് ത്രീ സി ഒ ഒ മൈനസ് ഉള്ളത് ആരാണ്? ഇവനല്ലേ. ലാംഡ എം നോട്ട് സി എച്ച് ത്രീ
സി ഒ ഒ എൻ എ പ്ലസ്. ഇനി അടുത്തതാരാണ് എച്ച് പ്ലസ്. എച്ച് പ്ലസ് ഉള്ളതാരാണ് എച്ച് സി എൽ ആണ്. ലാംഡ എം നോട്ട് എച്ച് സി എൽ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്തു. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്താൽ നമ്മൾക്കിതിൽ വേണ്ടാത്ത ഒരാളുണ്ട്. എൻ എ പ്ലസ് ഇവിടെ വേണ്ട, സി എൽ മൈനസും ഇവിടെ വേണ്ട, എൻ എയും സി എല്ലും ഇവിടെ വേണ്ട. അതായത് ലാംഡ എം നോട്ട് എൻ എ സി എൽ നമ്മൾക്ക് ഇവിടെ വേണ്ട. ഈ രണ്ട് ഇക്വേഷനെയും ആഡ് ചെയ്തിട്ട് മൈനസ് ലാംഡ എം നോട്ട് എൻ എ സി എൽ കൂടെ ചെയ്താൽ മതി. നമ്മൾക്ക് ആവശ്യമുള്ള രണ്ടാളെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ആവശ്യമില്ലാത്ത രണ്ട് ആൾക്കാരുണ്ടായിരിക്കും, അവനെ നമ്മൾക്ക് എൻ എ സി എൽ വെച്ചുകൊണ്ട് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറായി. ലാംഡ എം നോട്ട് സി എച്ച് ത്രീ സി ഒ ഒ എൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 91 പ്ലസ് ലാംഡ എം നോട്ട് എച്ച് സി എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 426. ഈ കിട്ടുന്ന ആൻസർ മൈനസ് എൻ എ സി എല്ലിൻ്റെ ലാംഡ എം നോട്ട് എത്രയാണ്? 126 ഈക്വൽ ടു ഈ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്യുക, ആ ഒരു 126 മൈനസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആൻസർ 391 ആണ്. 391 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു മൈനസ് 1. വളരെ ഈസിയാണ് കോൾഡ്രാക്സസ് ലോ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഷുവറായിട്ടും എക്സാമിന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ക്ലാസിനെ കുറിച്ച് അഭിപ്രായം താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.